നമസ്കാരം ഞാൻ റാണി രജനി സൈക്കോളജിസ്റ്റും ലൈഫ് സ്കിൽ ട്രെയിനറുമാണ് ജനയുഗം ഓൺലൈനിൻ്റെ കുടുംബ കോടതി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചിലപ്പോൾ ചില വാർത്തകൾ കണ്ടിട്ടുണ്ടായിരിക്കും പോളി ക്യാമറ വച്ചിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യത കണ്ട് ആസ്വദിക്കുന്ന കുറേ കൂട്ടുകാർ അതിനു അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അയൽവക്കത്തോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ചില ആൾക്കാർ വീടുകളിൽ എത്തിയിട്ട് ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ കുളിമുറിയുടെയോ അടുത്തൊക്കെ വന്നു നിന്ന് മറ്റുള്ളവരുടെ സ്വകാര്യത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കൂട്ടരും ഉണ്ട് അപ്പം ഇവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു പല നാൾ കള്ളൻ ചെയ്യുമ്പോൾ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള ഒരു സത്യത്തിൽ ചിലപ്പോൾ ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നെ ഇത് വലിയൊരു ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും ചിലപ്പോൾ വീട്ടുകാർ കണ്ടിട്ട് പേടിക്കും നാട്ടുകാർ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തെന്നിരിക്കും പോലീസ് കേസുകളിലാവും പിന്നെയാണ് ഈ ഇതൊരു വലിയ പ്രശ്നമുള്ളത് ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെ പൊതുവേ നമ്മുടെ സൈക്കോളജിയിലും സൈക്കാട്രിയിലും വോയറിസം എന്നാണ് പറയണത് നമ്മൾ പീപ്പിംഗ് ടോം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പീപ്പിംഗ് ടോം എന്നാണ് ഇവരെ പൊതുവെ ഇവ ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇവർ ഇവർക്ക് എവരെന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നുള്ളത് എന്നുവെച്ചാൽ ചിലപ്പോൾ ഇവർക്ക് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ പിന്നെ കുട്ടിക്കാലത്ത് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിൽ വീട്ടിലെ ഉള്ള അച്ഛൻ്റെയും അമ്മയുടെ അമ്മയുടെയും കുടുംബകലഹങ്ങൾ ഈ ലഹരി ഉപയോഗങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ പ്രശ്നങ്ങൾ കൗമാരത്തിലേക്ക് എത്തപ്പം ലൈംഗികത എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു എല്ലാം ഇവർക്ക് കാണണം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ പിന്നെ വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ കൗമാരകാലം തൊട്ടൊക്കെ ഉള്ള ഇത് കൂടുതലും കാണുന്നത് അപ്പം ഇവർക്ക് ഈ മറ്റുള്ളവരുടെ രഹസ്യമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അത് ചിലപ്പോൾ ഒരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും കിടപ്പറ രംഗങ്ങളാവാം അല്ലെങ്കിൽ ഒരു സ്ത്രീ കുളിക്കുന്നതോ ഡ്രസ്സ് മാറുന്നതോ ഒക്കെ ആവാം ഇവരതെല്ലാം മൊബൈൽ ഫോണിൽ ക്യാമറയിൽ പകർത്തുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ഇവർക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇവർക്ക് ലൈംഗികമായിട്ടുള്ള സ്വയംഭോഗം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ ഇവർക്ക് ഇതിങ്ങനെ സ്ഥിരം കണ്ട് 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 ഇതൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്ന സമയത്താണ് പ്രശ്നം ഗുരുതരമായി കൊ മാറുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളരെ എന്തോ പറഞ്ഞ് എവിടെ ഓടിച്ചിട്ട് അടിയൊടുത്ത് റെഡിയാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവർക്ക് വേണ്ടത് ചികിത്സയാണ് അപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പല സൈക്കോളജിക്കൽ തെറാപ്പീസ് ചെയ്യേണ്ടി വരും ചില ഘട്ടങ്ങളിൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായത്താൽ കുറച്ച് നാളത്തേക്ക് ചില മെഡിസിൻസൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നിലേക്ക് ഈ ആൾക്കാർ എത്തുന്ന ആൾക്കാർക്ക് പൊതുവിൽ അവർക്ക് ഈ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കൊരു പേടി ഉൾക്കണ്ട പ്രശ്നങ്ങൾ ലൈംഗിക ബന്ധത്തിനെ സംബന്ധിച്ചുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരും ഈ തരത്തിലുള്ള സ്വഭാവത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത് കാണാറുണ്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ ശ്രമിക്കാം ചികിത്സ നമുക്ക് കൊടുക്കേ നോക്കാം ചികിത്സ ഏൽക്കുമോ ഇല്ലേ എന്നുള്ള ഒരാളിനെ ചികിത്സ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുറേ കൂട്ടരെ നമ്മുടെ സമൂഹത്തിൽ കണ്ടാൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത് അവർക്ക് അടിയല്ല ചികിത്സ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയി നല്ലൊരു ഇവാലുവേഷൻ നടത്തുക നടത്തിയിട്ട് ഇത് മാറ്റാനായിട്ടുള്ള നടപടി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക